സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലശേഷം ഉരുത്തിരിഞ്ഞു വന്ന ടോളമി, സെല്യൂസിഡ് മുതലായ രാജവംശങ്ങളുടെ കീഴിൽ യൂദയാ നിവാസികൾ അമരുകയാണ്. ക്രിസ്തുവിന് മുൻപ് 2-3 നൂറ്റാണ്ടുകളിൽ അടിച്ചമർത്തലും ചൂഷണവും ഏറ്റുവാങ്ങിയെങ്കിലും രാജ്യത്തിന് സ്ഥിരതയുണ്ടായിരുന്നതുകൊണ്ട് അവർ ആപേക്ഷികമായി സമാധാനത്തിൽ പുലർന്നിരുന്നു. എന്നാൽ BC 167 മുതൽ 164 വരെ രാജാവായി വന്ന അന്ത്യോക്യസ് 4 സർവവും തകിടം മറിക്കുകയാണ്. ദൈവനിയമങ്ങൾ അനുസരിക്കുന്നത് മരണശിക്ഷാർഹമായ കുറ്റമായി അവൻ വിധിച്ചു. ഇസ്രായേലിൻ്റെ ഏകദൈവ വിശ്വാസത്തിന് ഏൽപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ പ്രഹരമായിരുന്നു അത്. അയാൾ ദേവാലയം കീഴടക്കി അശുദ്ധമാക്കി ഭക്തരായ യഹൂദരെ വധിച്ചു. പലരും കുന്നിൻ ചെരുവുകളിലേക്ക് ആട്ടിപ്പായിക്കപ്പെട്ടു. രാജാവിനെതിരെ സായുധ വിപ്ലവം നടത്തുക എന്നത് ഭക്ത യഹൂദർക്ക് ഉചിതമല്ല. എങ്കിലും ദൈവിക നിയമം പാലിക്കേണ്ടതുണ്ട് എന്ന ധാർമ്മിക സംഘർഷത്തിൽ അവരുടെ കോപം ആളിക്കത്തി. മത്താത്യാസ് എന്ന പുരോഹിതന്റെ നേതൃത്വത്തിൽ അന്ത്യോക്യസിനെതിരെ സായുധ സമരം ഉയർന്നു വരികയാണ്. ഏകദേശം 40 വർഷം നീണ്ടു നിൽക്കുന്ന ഈ വിപ്ലവം മക്കബായ വിപ്ലവം. അതിൻ്റെ വിവരണമാണ് മക്കബായരുടെ 1 പുസ്തകം. ദൈവത്തെ നിരാകരിക്കുന്ന ഒരു രാജാവിന് ഭരിക്കാൻ ദൈവദത്തമായ അവകാശമില്ല എന്നതാണ് സായുധമായ ഈ വിപ്ലവത്തിന് ഭക്ത യഹൂദർ കണ്ടെത്തുന്ന സാധുത. രക്തച്ചൊരിച്ചിലുകളും സായുധ സമരങ്ങളും നിറഞ്ഞ ഈ ഗ്രന്ഥം ദൈവത്തോടുള്ള തീക്ഷ്ണത, ആത്മസമർപ്പണം, ത്യാഗസന്നദ്ധത, യഥാർത്ഥ ഭക്തി, അസാധാരണ വിശ്വാസധീരത തുടങ്ങി കുറേ പുണ്യങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം നന്മകൾ വായിച്ചെടുക്കാൻ പ്രത്യക്ഷത്തിൽ എളുപ്പമല്ല. കാരണം ഇത് ദൈവികമായ ഒരാശയത്തെ മുൻനിർത്തി മനുഷ്യൻ നടത്തുന്ന ആവേശഭരിതമായ ഒരു പ്രതികരണമാണ്. അതിനാൽ തന്നെ അതിൽ നീതിനിഷ്ഠ എപ്പോഴും മികച്ചു നിന്നു എന്ന് വരില്ല. സാക്ഷ്യങ്ങൾ പ്രതിസാക്ഷ്യങ്ങളായി മാറുകയും ചെയ്യാം. നന്മയായി ഉദ്ദേശിച്ചത് തിന്മയായി വരാം. അത്യാവശ്യമായി തുടങ്ങിയ ഒരു സായുധ പ്രതിരോധം ഒരു രാജവംശത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് കടക്കുന്ന രാഷ്ട്രീയഗതിയും നമുക്ക് ഈ ഗ്രന്ഥത്തിൽ കാണാം. ഹെസ്മോണിയൻ രാജവംശം സ്വാഭാവികമായി നയതന്ത്രവും രാജ്യതന്ത്രവും ചൂടറപ്പിക്കുന്നു. വിശ്വാസ താല്പര്യങ്ങൾ പിൻസീറ്റിലേക്ക് തള്ളപ്പെടുന്നു. ഈ വിപ്ലവമാണ് യഹൂദദേശത്തെ റോമായുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചതെന്ന് പറയപ്പെടുന്നു. 1 മക്കബായർ 8. ബാക്കിയെല്ലാം ചരിത്രമാണ്. ഇന്നലെ നാം കണ്ടതുപോലെ സമയത്തിൻ്റെ പൂർത്തീകരണം തുടങ്ങുന്നു. ആ സമയം അന്ന് റോമ യഹൂദദേശത്തെ അധീനമാക്കും. റോമായുടെ കീഴിൽ മിശിഹാ കുരിശിൽ തറയ്ക്കപ്പെടും. അവൻ നൽകിയ താക്കീതുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് റോമ ജെറുസലേമിനെ നിലം പരിശാക്കും. ഒടുക്കം അശക്തരും സ്നേഹം മൂത്ത് ഭ്രാന്തായവരുമെന്ന് റോമ മുദ്രകുത്തിയ ക്രിസ്തു ശിഷ്യരുടെ മുൻപിൽ റോമ തൻ്റെ ലൗകിക പകിട്ടുകൾ അഴിച്ചു വെച്ചുകൊണ്ട് നിലം ചുംബിക്കും. പുതിയ റോമ, ആത്മീയ റോമ അങ്ങനെ ഉദയം കൊള്ളും. തിരുസഭ മനുഷ്യൻ്റെ ആവേശവും തീപ്പൊരികളുമല്ല അവസാന വാക്ക് എന്ന് ഈ രക്ഷാകര ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഭക്തിയും തീക്ഷ്ണതയും സ്നേഹനിരാശത്തിൽ കലാശിക്കരുത്. അന്ത്യോക്കസ് 4 വിളിപ്പേര് എപ്പിഫാനസ് എന്നായിരുന്നു. താനൊരു ദൈവാവിഷ്കാരം, എപ്പിഫനിയാണ് എന്നവൻ കരുതിയിരിക്കണം. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവത്തെ മുഖാമുഖം കണ്ട് അവൻ്റെ വെളിപാട്, എപ്പിഫനിക്കായി ഒരുങ്ങുന്ന നാം, മനുഷ്യപുത്രരായ നാം, സഹനത്തിൻ്റെ വഴികൾ കടന്നു തന്നെയാണ് ഈ ദൈവാവിഷ്കാരത്തെ പൂർണ്ണമായും പുൽകുന്നത്. ഇന്ന് സുവിശേഷത്തിൽ Luke 18:35-43 നാഥൻ ജെറിക്കോയിൽ വെച്ച് ഒരുവൻ്റെ കണ്ണുകൾ തുറക്കുകയാണ്. അവൻ കണ്ണു തുറന്ന് നാഥനെ കാണുന്നു. നാഥൻ്റെ കാരുണ്യം അറിയുന്നു. ജോഷുവയുടെ നേതൃത്വത്തിൽ ജനം ആദ്യമായി വാഗ്ദത്ത ഭൂമിയിൽ കാൽകുത്തിയ നാടാണ് ജെറിക്കോ. ഇന്ന് അവിടെ നിന്ന് ഈ അന്ധൻ ദൈവം വാഗ്ദാനം ചെയ്ത ദേശം മാത്രമല്ല കാണുന്നത്, അതിലും വലുതായ ദൈവത്തെ തന്നെയാണ്. ഇന്നലെ സങ്കീർത്തനം 16 പറഞ്ഞതുപോലെ, തൻ്റെ ഓഹരിയും ഭാഗധേയവുമായ ദൈവത്തെ, സ്വന്തമായി ഭൂമി അവകാശമില്ലാത്ത പുരോഹിതൻ്റെ പ്രാർത്ഥന പോലെ. മക്കബായരുടെ പുസ്തകത്തിന് ജോഷുവയുടെ യുദ്ധങ്ങളും വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പ്രവേശനവുമായി സാമ്യമുണ്ടെന്ന് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നുണ്ട്. മക്കബായ വിപ്ലവം തുടങ്ങിവെച്ച മത്താത്യാസ് ജോഷുവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നുവെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. 1 മക്കബായർ 2:55. ദേശത്തെ പ്രതിയുള്ള തീക്ഷ്ണതയാണിതിൽ.
ഞാനും എൻ്റെ കുടുംബവും ദൈവത്തോടൊപ്പം നിൽക്കും എന്ന് പറയുന്ന ജോഷുവയുടെ ധ്വനിയാണ് ജോഷുവ 24 മത്താത്യാസിലും 1 മക്കബായർ 2:27. അന്ത്യോക്കസിനെ തിന്മയുടെ മൂള എന്നാണ് വിശേഷിപ്പിക്കുന്നത്, 1 മക്കബായർ 1:10. അതിൽ തട്ടിത്തടഞ്ഞ് പലരും ദൈവത്തെ നിരസിച്ചു. എന്നാൽ ഇന്ന് ജെറിക്കോയിലെ ആ അന്തൻ നാഥനെക്കുറിച്ച് കേൾക്കുന്നത് നസോറിയനായ യേശു എന്നാണ്. നസ്രത്തിൽ നിന്ന് വന്നു എന്ന നാടിൻ്റെ സൂചനയാകാം അത്. എന്നാൽ നെസർ മുള എന്നൊരു വാക്കിൻ്റെ സൂചനയുമാകാം. യെശയ്യാ 11:1 പ്രവചിച്ചതുപോലെ ജെസ്സെയുടെ മുളയായ മിശിഹ. ആ മുളയിൽ നിന്ന് നാശകൂമ്പാരമായ തൻ്റെ ജീവിതദേശത്തെ പച്ചപ്പ് നിരത്തുകയാണ് ആ അന്തൻ. അത് ഒരാത്മീയ പരിവർത്തനം തന്നെയാണ്. അവൻ ദാവീദിൻ്റെ പുത്രായെന്ന് വിളിക്കുമ്പോൾ നാഥൻ്റെ ഈ മിശിഹാഭാവത്തെ തന്നെയാണ് പ്രഘോഷിക്കുന്നത്. ഇന്നലെ നാം കണ്ടതുപോലെ സങ്കീർത്തനം 110 വിവരിച്ച ദാവീദ് പുത്രനായ മിശിഹാനാഥനെ കരുണയ്ക്കായി വിളിച്ചപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുക തന്നെ ചെയ്യും. അതാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ എപ്പിഫനിയായ ക്രിസ്തുവെന്ന രാജാവിൻ്റെ സ്നേഹ തീവ്രത. അവൻ കാരുണ്യത്തിൻ്റെ മുളയാണ്, തിന്മയുടേതല്ല. പ്രാർത്ഥനയെക്കുറിച്ച് നാഥൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ഉപമയിലും നാം ഇതോർത്തല്ലോ. ഇന്ന് സങ്കീർത്തനം 119 നിന്നാണ് നമ്മുടെ കീർത്തനവാക്യങ്ങൾ. വാക്യം 53: ദൈവത്തെ നിരസിക്കുന്നവരെ പ്രതി നീതിമാനെ വേദന പൊള്ളിക്കുകയാണ്. മക്കബായരുടെ ഗ്രന്ഥത്തിലെ ഭക്ത യഹൂദർ അനുഭവിച്ച അതേ ധാർമ്മിക രോഷം പോലെ, പക്ഷേ അത് കോപാവേശത്തിലേക്ക് നയിക്കുന്നില്ല. ദുഷ്ടരുടെ മരണപാശങ്ങൾ തന്നെ ചുറ്റി വരിയുന്നതായി സങ്കീർത്തകൻ മനസ്സിലാക്കുന്നു. വാക്യം 61. സങ്കീർത്തനം 116:3 നാം ഇത് കാണും. പക്ഷേ അപ്പോൾ അവൻ രക്ഷയുടെ പാനപാത്രമുയർത്തി തൻ്റെ രക്ഷകനായ ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്തത്. സങ്കീർത്തനം 116:13. ഇന്നലെ സങ്കീർത്തനം 16:3 നാം കണ്ടതുപോലെ നമ്മുടെ പാനപാത്രം ദൈവം തന്നെയാണ്. നിയമത്തെ ലംഘിക്കുന്നവൻ നീതിമാന്മാരെ പീഡിപ്പിക്കും. വാക്യം 155-158. പക്ഷേ അതിൽ നിന്നെല്ലാം ദൈവം അവനെ മോചിപ്പിക്കുകയും ചെയ്യും. വാക്യം 155. തൻ്റെ നേർക്ക് ദൈവമുഖം പ്രകാശിക്കണമേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്. വാക്യം 132. അത് ദൈവിക നിയമം തിരിച്ചറിയാനുള്ള ഒരു പ്രകാശം കൂടിയാണ്. ആ പ്രകാശത്തിൽ നാം കണ്ടെത്തുന്ന വലിയൊരു സത്യം കൂടിയുണ്ട്, നാം വാളെടുക്കേണ്ട എന്ന്. കഴിഞ്ഞ ദിവസം ഞാനും 18 നമ്മോട് പറഞ്ഞതുപോലെ ഊരിപ്പിടിച്ച വാളുമായി നമുക്ക് വേണ്ടി ചാടി വീഴുന്ന ദൈവവചനമുണ്ട്. ശാന്തമായ രാത്രിയിൽ അവൻ ഇറങ്ങി വരുന്നു. ആ വചനത്തിൻ്റെ ശോഭയിൽ, ആ ഇരുളിലും നിശബ്ദതയിലും നമുക്ക് ഈ സത്യം ഗ്രഹിക്കാനാകട്ടെ.